കൃത്യം ഒരു വർഷം മുമ്പ് ഞാൻ എൻ്റെ ഫുജിഫിലിം എക്സ് ടി ത്രീ ക്യാമറയുടെ റിവ്യൂ ചെയ്തപ്പോൾ ആ ക്യാമറയെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിയായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ചോദ്യമാണ് എനിക്ക് ഈ ഫുജി ക്യാമറയുടെ കൂടെ ക്യാനൻ്റെ ലെൻസുകൾ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. ക്യാനൻ്റെ ലെൻസുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ഫുജിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ല അവൈലബിലിറ്റിയുള്ള നമ്മൾക്ക് യൂസ്ഡ് ഒക്കെ ആയിട്ട് ഒത്തിരി വില കുറച്ചൊക്കെ കിട്ടുന്ന ലെൻസുകളാണ് ക്യാനൻ്റേത്. അപ്പോൾ അന്ന് മുതലേ ഞാൻ അഡാപ്റ്റേഴ്സിനൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഈ അടുത്താണ് എനിക്കിതുപോലെ ഒരു അഡാപ്റ്റർ യൂസ് ചെയ്ത് നോക്കാനുള്ള ചാൻസ് കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെയുള്ള ഒരു അഡാപ്റ്ററിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമസ്കാരം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആസിഫ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ വിൽട്രോക്സിൻ്റെ 0.71 സ്പീഡ് ബൂസ്റ്റർ ആണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഈ മോഡലിൻ്റെ പേര് EF-FX2 എന്നാണ്. അപ്പോൾ ഇതിനെ ഞാൻ സ്പീഡ് ബൂസ്റ്റർ എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ എന്താണ് സ്പീഡ് ബൂസ്റ്റർ? അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ അഡാപ്റ്റേഴ്സിനെ പറ്റി ഓവറോളായിട്ടൊരു ഐഡിയ തരാം. നമ്മൾക്ക് രണ്ട് തരത്തിലുള്ള അഡാപ്റ്റേഴ്സാണ് ഉള്ളത്. ഒന്ന് സാധാരണ മൗണ്ട് അഡാപ്റ്റേഴ്സും രണ്ട് സ്പീഡ് ബൂസ്റ്റർ അഥവാ ഫോക്കൽ റെഡ്യൂസർ എന്ന കാറ്റഗറിയിലുള്ള അഡാപ്റ്റേഴ്സും. സാധാരണ മൗണ്ട് അഡാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമറയുടെ മൗണ്ടിൽ നിന്ന് മറ്റൊരു ക്യാമറയുടെ മൗണ്ടിലുള്ള ലെൻസുകൾ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അഡാപ്റ്റേഴ്സാണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ലൂമിക്സ് G85 ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഒരു ക്യാനൻ്റെ ലെൻസ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ലൂമിക്സ് G85 മൈക്രോ ഫോർ തേർഡ്സ് മൗണ്ടിൽ നിന്ന് ക്യാനൻ്റെ EF മൗണ്ടിലേക്കുള്ള ലെൻസുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അഡാപ്റ്റർ. ഇതാണ് സാധാരണ മൗണ്ട് അഡാപ്റ്റർ. ഇനി വരുന്നത് സ്പീഡ് ബൂസ്റ്റർ അഥവാ ഫോക്കൽ റിഡ്യൂസർ എന്ന തരത്തിലുള്ള അഡാപ്റ്റേഴ്സാണ്. ഈ അഡാപ്റ്റേഴ്സ് സാധാ മൗണ്ട് അഡാപ്റ്റേഴ്സ് പോലെ തന്നെ ഒരു ക്യാമറ മൗണ്ടിൽ നിന്ന് ഒരു ലെൻസ് മൗണ്ടിലേക്ക് യൂസ് ചെയ്യുന്ന അഡാപ്റ്റേഴ്സ് തന്നെയാണ്. പക്ഷെ ഇതിലുള്ള ഒരൊറ്റ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ഗ്ലാസ് എലമെൻറ്റുകൾ ഉണ്ടാവും. ഈ ഗ്ലാസ് എലമെൻറ്റുകൾ നമ്മുടെ സെൻസറിനെ മാഗ്നിഫൈ ചെയ്യും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ ഈ അഡാപ്റ്റർ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നല്ലോ. ഈ അഡാപ്റ്റർ ഞാൻ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ എൻ്റെ കൈ ഇവിടെ വെക്കുകയാണെങ്കിൽ വിരലിവിടെ വെക്കുകയാണെങ്കിൽ എൻ്റെ വിരലിൽ കുറച്ചുകൂടി മാഗ്നിഫൈ ആവുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കണ്ണ് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ കണ്ടോ, എൻ്റെ കണ്ണ് വളരെ വലുതായിട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് ഈ അഡാപ്റ്റർ നമ്മൾ സെൻസറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻസർ കുറച്ചുകൂടി വലുതാവും. അപ്പോൾ ഒരു APS-C അഥവാ ഒരു ക്രോപ്പ് സെൻസർ ക്യാമറയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ക്യാമറ സെൻസറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസർ കുറച്ചുകൂടി വലുതായിട്ട് നമ്മൾക്ക് ഓൾമോസ്റ്റ് ഒരു ഫുൾ ഫ്രെയിം ഈക്വലൻ്റ് ആയിട്ട് നമ്മുടെ സെൻസറിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ സവിശേഷതകളും കുറച്ച് പോരായ്മകളും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ സ്പീഡ് ബൂസ്റ്ററിൻ്റെ പേര് പറയുന്ന സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞു, 0.71x മാഗ്നിഫിക്കേഷൻ അഥവാ 0.71x ഫോക്കൽ റെഡ്യൂസർ എന്ന് പറഞ്ഞു. എന്താണ് ഈ 0.71? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അഡാപ്റ്റർ സെൻസറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ എത്രത്തോളമാണ് നമ്മുടെ ക്രോപ്പ് ഫാക്ടർ റെഡ്യൂസ് ആകുന്നത് എന്നതാണ് ഈ 0.71 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഫുജിഫിലിം X-T3 ആ ക്യാമറയ്ക്ക് ഒരു 1.5x ക്രോപ്പ് ഉണ്ട്. ഈ സെൻസറിന് മുന്നിൽ ഞാൻ ഈ അഡാപ്റ്റർ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ ക്രോപ്പ് ഫാക്ടറിനെ 0.71 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1.5x 0.71 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 1.1 ആണ് നമ്മൾക്ക് കിട്ടുന്നത്. ഒരു ഫുൾ ഫ്രെയിം ക്യാമറയുടെ ക്രോപ്പ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഫുൾ ഫ്രെയിം ക്യാമറയുടെ ഏകദേശം ഒരു സെൻസർ സൈസാണ് നമ്മൾക്ക് ഈ അഡാപ്റ്റർ അഥവാ ഈ സ്പീഡ് ബൂസ്റ്റർ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പക്ഷേ ഇതെങ്ങനെയാണ് ഒരു റിയൽ വേൾഡ് പെർഫോമൻസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ട് പോയിന്റ്സ് ഉണ്ട്. ആദ്യത്തെ പോയിന്റ്,
നമ്മുടെ ക്യാമറയ്ക്ക് ഒരു വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ കിട്ടും എന്നുള്ളതാണ്. കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഒരു ക്രോപ്പ് സെൻസർ ക്യാമറയിൽ നമ്മളൊരു 35mm ലെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ, അതിൻ്റെ ഫുൾ ഫ്രെയിം ഇക്വലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35x1.5 അഥവാ ഓൾമോസ്റ്റ് ഒരു 52mm ഒക്കെ ആയിരിക്കും ഫുൾ ഫ്രെയിം ഇക്വലൻ്റ്. പക്ഷേ ഈ അഡാപ്റ്റർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ആ 1.5x മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം 1.1x മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 35x1.1 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 38mm ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു ഫുൾ ഫ്രെയിം ഫോക്കൽ ലെങ്ത് തന്നെയാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഓഫ് ലൈറ്റ് എക്സ്ട്രാ കിട്ടും എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ക്യാനൻ്റെ 50mm 1.8 ലെൻസ് അല്ലേ, നമ്മൾക്ക് 7,000-8,000 റുപ്പീസിന് കിട്ടുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ള ക്യാനൻ ലെൻസ്, ആ ലെൻസ് 1.8 ആണ് അപ്പർച്ചർ. ആ ലെൻസ് നമ്മൾ ഈ അഡാപ്റ്റർ വെച്ച് ഫ്യൂജി ക്യാമറയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾക്കൊരു ഫുൾ സ്റ്റോപ്പ് ഓഫ് അപ്പർച്ചർ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ, ആ ലെൻസിൻ്റെ അപ്പർച്ചർ F1.3 ആവുകയാണ്. ഇതാണ് ഏറ്റവും വലിയ ഗുണം ഈ ഒരു സ്പീഡ് ബൂസ്റ്റർ യൂസ് ചെയ്യുന്നതിൻ്റെ. നമ്മൾക്ക് ലോ ലൈറ്റ് സിറ്റുവേഷൻസിലെല്ലാം വളരെ നല്ല പെർഫോമൻസ് കിട്ടും എന്നുള്ളതാണ്. കാരണം അത്രയും ചെറിയൊരു അപ്പർച്ചർ വാല്യൂ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, നമ്മൾക്ക് ISO അധികം ഇൻക്രീസ് ചെയ്യേണ്ടി വരില്ല ലോ ലൈറ്റിൽ. അതുകൊണ്ട് തന്നെ അധികം ഗ്രെയിൻ ഇല്ലാത്ത വളരെ നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ഈ സ്പീഡ് ബൂസ്റ്ററിൻ്റെ സവിശേഷത. ഇനി നമ്മൾക്ക് ഈ EF-FX2 എന്ന് പറഞ്ഞ സ്പീഡ് ബൂസ്റ്ററിനെ പറ്റി സ്പെസിഫിക് ആയിട്ട് സംസാരിക്കാം. EF-FX2 സ്പീഡ് ബൂസ്റ്റർ നമ്മൾക്ക് ഫ്യൂജി എക്സ് സീരീസ് ബോഡികളിൽ ക്യാനൻ്റെ EF മൗണ്ടുള്ള ലെൻസുകൾ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. ക്യാനന് രണ്ട് തരത്തിലുള്ള ലെൻസുകളുണ്ട്, EF ലെൻസുകളുമുണ്ട്, EF-S ലെൻസുകളുമുണ്ട്. അതിൽ EF ലെൻസുകൾ എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്രെയിം ക്യാമറകൾക്ക് വേണ്ടിയിട്ടുള്ള ലെൻസുകളാണ്. EF-S ലെൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോപ്പ് സെൻസർ ക്യാമറകൾക്ക് വേണ്ടിയുള്ള ലെൻസുകളാണ്. അപ്പോൾ ഇതിൽ EF ലെൻസുകൾ മാത്രമേ നമ്മൾക്ക് ഈ സ്പീഡ് ബൂസ്റ്ററിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 145g ആണ് ഈ ഒരു സ്പീഡ് ബൂസ്റ്ററിൻ്റെ വെയ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എടുക്കുകയാണെങ്കിൽ, ഓൾമോസ്റ്റ് എല്ലാം പ്ലാസ്റ്റിക് കൺസ്ട്രക്ഷൻ തന്നെയാണ്, എക്സെപ്റ്റ് ഫോർ ദിസ് മെറ്റൽ മൗണ്ട്. അതായത് നമ്മൾ ലെൻസ് ഇടുന്ന ഈ ഒരു ഭാഗം മെറ്റൽ കൺസ്ട്രക്ഷനാണ്. ഇത് കൂടാതെ തന്നെ ഇതിനൊരു ട്രൈപോഡ് കോളറും വരുന്നുണ്ട്. അതായത് നമ്മൾക്ക് ഇതൊരു ട്രൈപോഡിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രൂവും ഈ സ്പീഡ് ബൂസ്റ്ററിൻ്റെ അടിയിലായിട്ടുണ്ട്. ക്യാമറയിലേക്ക് മൗണ്ട് ചെയ്യുന്ന അറ്റം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കുറച്ച് ഗോൾഡൻ പ്ലേറ്റ്സ് കാണാൻ സാധിക്കും അല്ലേ. ഇതെല്ലാം ഇലക്ട്രോണിക് കോണ്ടാക്ട്സ് ആണ്. അതായത് നമ്മൾക്ക് ഓട്ടോ ഫോക്കസ് പെർഫോമൻസിന് വേണ്ടിയിട്ടും ഫോട്ടോയുടെയും വീഡിയോസിൻ്റെയും മെറ്റ ഡേറ്റ എല്ലാം ക്യാമറയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇലക്ട്രോണിക് കോണ്ടാക്ട്സ് ആണ് ഇത്. ചില അഡാപ്റ്റേഴ്സിൽ കാണുന്നത് പോലെ നമ്മൾ ലെൻസ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു ലൂസ് കണക്ഷനോ അതുപോലെയുള്ള യാതൊരു കാര്യങ്ങളും ഈ ഒരു അഡാപ്റ്ററിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. ഓവറോൾ സോളിഡ് കൺസ്ട്രക്ഷനാണ്. ക്യാമറയായിട്ടും ലെൻസായിട്ടും മൗണ്ടിങ് പോയിൻറ്സ് എല്ലാം വളരെ സോളിഡാണ്. ഇനി ഇമേജ് ക്വാളിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഈ ഒരു അഡാപ്റ്ററിൽ കുറച്ച് ഗ്ലാസ് എലമെൻറ്റുകൾ ഉണ്ടല്ലേ. അപ്പോൾ ഗ്ലാസ് എലമെൻറ്റുകൾ ഉള്ളതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്, പോരായ്മ എന്ന് പറയാൻ പറ്റില്ല, ഒരു മാറ്റർ ഓഫ് കൺസേൺ എന്ന് പറയുന്നത്, അഡീഷണൽ ഗ്ലാസ് എലമെൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ഇമേജ് ക്വാളിറ്റിയെ ബാധിക്കും എന്നുള്ളതാണ്. കാരണം നമ്മുടെ ലെൻസിലൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ല ഗ്ലാസ് എലമെൻറ്റുകളാണ്. പക്ഷേ ഇതുപോലെ വളരെ ചീപ്പായിട്ടുള്ള ഒരു അഡാപ്റ്ററിൽ ചിലപ്പോൾ യൂസ് ചെയ്യുന്ന ഗ്ലാസ് എലമെൻറ്റുകൾ അത്ര നല്ല ക്വാളിറ്റി ആയിരിക്കാറില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇമേജിൻ്റെ ഷാർപ്നെസ് എല്ലാം കുറയും, അതുപോലെ ക്രൊമാറ്റിക് അബറേഷൻ, ഫ്രിഞ്ചിങ് എല്ലാം നമ്മൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഈ അഡാപ്റ്ററിൽ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും എനിക്ക് നോട്ടീസ് ചെയ്യാൻ സാധിച്ചില്ല. ഇമേജ് ക്വാളിറ്റി, ഷാർപ്നെസ്, അതുപോലെ കളർ റീപ്രൊഡക്ഷൻ എല്ലാം വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ ഒരു പോരായ്മ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു അഡാപ്റ്റർ യൂസ് ചെയ്യുമ്പോഴുള്ള ഫ്ലെയറിങ്ങിനെ കുറിച്ചാണ്. അതായത് എക്സ്ട്രീം ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് സോഴ്സുകളിലേക്ക് പോയിന്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് എക്സ്ട്രാ ഫ്ലെയറിങ് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ലെൻസിൻ്റെ കുഴപ്പമല്ല എന്നെനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ലെൻസുകളെല്ലാം വളരെ മിനിമലായിട്ടുള്ള ഫ്ലെയറിങ് ഉള്ള ലെൻസുകളാണ്. അത് ചില ആളുകൾക്ക് ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് അത് അത്ര ഇഷ്ടമായിരിക്കില്ല. സോ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് കൺസിഡർ ചെയ്യുക. നമ്മൾക്കൊരു എക്സ്ട്രാ സ്റ്റോപ്പ് ഓഫ് ലൈറ്റ് ലഭിക്കുന്നത് കൊണ്ട് ഈ ഒരു അഡാപ്റ്റർ യൂസ് ചെയ്യുന്നത് ലോ ലൈറ്റിൽ
വളരെയധികം ഉപകാരപ്രദമാണ്. നിങ്ങളൊരു F2.8 ലെൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ F2.8നേലും ഒരു സ്റ്റോപ്പ് കൂടുതൽ എന്ന് പറയുമ്പോൾ F2 ആകും. അതുപോലെ തന്നെ നിങ്ങളൊരു F2 ലെൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മാക്സിമം അപ്പർച്ചർ ഒരു സ്റ്റോപ്പ് കൂടുമ്പോൾ F1.4 ആകും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അപ്പർച്ചർ കൂടി കിട്ടുന്നത് കൊണ്ട് ലോ ലൈറ്റിൽ വളരെ നല്ലൊരു പെർഫോമർ തന്നെയാണ് ഈ ഒരു സ്പീഡ് ബൂസ്റ്റർ. ഇനി വി ഗെറ്റ് ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഓട്ടോ ഫോക്കസ് പെർഫോമൻസ്. നമ്മളിൽ പലർക്കും ഓട്ടോ ഫോക്കസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഫ്യൂജി ക്യാമറകളിലും വളരെ നല്ല ഓട്ടോ ഫോക്കസ് തന്നെയാണുള്ളത്. പക്ഷേ ഈ ഒരു അഡാപ്റ്റർ യൂസ് ചെയ്യുമ്പോൾ, അതിൻ്റെ കൂടെ ക്യാനൺ ലെൻസുകൾ യൂസ് ചെയ്യുമ്പോൾ, അതെന്തൊക്കെ തരത്തിൽ നമ്മളുടെ ഫ്യൂജി ക്യാമറയുടെ ഓട്ടോ ഫോക്കസിനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളൊരു ഫോട്ടോഗ്രാഫറാണ്, സ്റ്റിൽ സബ്ജക്ട്സ് ഒക്കെയാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഓട്ടോ ഫോക്കസ് വളരെയധികം റിലയബിളാണ്. പക്ഷേ നിങ്ങൾ കുറച്ച് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്പോർട്സ്, അതുപോലെ വെഡ്ഡിങ്സ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഓട്ടോ ഫോക്കസ് ഇടയ്ക്കിടയ്ക്ക് പണി തരാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത്, ഓട്ടോ ഫോക്കസ് അത്ര റിലയബിൾ അല്ല. ചില സമയങ്ങളിൽ വളരെ നന്നായിട്ട് ഓട്ടോ ഫോക്കസ് നെയിൽ ചെയ്യുമെങ്കിലും ചില സമയങ്ങളിൽ ഓട്ടോ ഫോക്കസ് വളരെ മോശമായ പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. ഈ ഒരു അഡാപ്റ്റർ ടെസ്റ്റ് ചെയ്ത് നോക്കിയ ലെൻസുകൾ ക്യാനൻ്റെ 50mm 1.8, അതുപോലെ 35mm F2 ഇമേജ് സ്റ്റെബിലൈസ്ഡ് ലെൻസ്, ക്യാനൻ 24-105mm F4 ഇമേജ് സ്റ്റെബിലൈസ്ഡ് ലെൻസ്. ഈ മൂന്ന് ലെൻസുകൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു അഡാപ്റ്റർ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ എനിക്ക് വ്യക്തമായൊരു കാര്യം, 50mm ലെൻസിലും 24-105 ലെൻസിലും ഓവറോൾ നല്ലൊരു ഓട്ടോ ഫോക്കസ് പെർഫോമൻസ് ആണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഒരു 2 ക്ലയൻ്റ് വർക്കുകൾ ഈ ഒരു അഡാപ്റ്റർ യൂസ് ചെയ്ത് ചെയ്തു. ഞാൻ ഫുള്ളി ഓട്ടോ ഫോക്കസിലാണ് അത് വർക്ക് ചെയ്തത്. അത് മെയിൻലി ഈ ഒരു അഡാപ്റ്ററിൻ്റെ പെർഫോമൻസ് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ ഞാൻ ആ 35mm F2 ഇമേജ് സ്റ്റേബിലൈസ്ഡ് ലെൻസ് ഇട്ട് നോക്കിയപ്പോൾ ഓട്ടോ ഫോക്കസ് അത്ര റിലയബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് ഓട്ടോ ഫോക്കസ് നെയിൽ ചെയ്യാൻ പറ്റുന്ന ഷോട്ടുകളിലും പലപ്പോഴും ഓട്ടോ ഫോക്കസ് മിസ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെ ലെൻസുകൾ ഈ ഒരു അഡാപ്റ്ററിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ വിൽട്രോക്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു EF-FX2 സ്പീഡ് ബൂസ്റ്റർ സപ്പോർട്ട് ചെയ്യുന്ന ലെൻസുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ടഡ് ആയിട്ടുള്ള എല്ലാ ലെൻസുകളും കാണാൻ സാധിക്കും. ക്യാനൻ്റെ ലെൻസുകൾ മാത്രമല്ല, ക്യാനണ് വേണ്ടിയിട്ട് ടാമറോൺ, സിഗ്മ, ടൊക്കീന ഈ കമ്പനികളെല്ലാം നിർമ്മിക്കുന്ന ലെൻസുകളും ഈ ഒരു അഡാപ്റ്ററിൻ്റെ കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓട്ടോ ഫോക്കസിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ ഒട്ടുമിക്ക യൂസേഴ്സിനും ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും തോന്നുന്നത്. പക്ഷേ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഫേംവെയർ അപ്ഡേറ്റുകൾ നൽകുന്ന ഒരു കമ്പനിയാണ് വിൽട്രോക്സ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പീഡ് ബൂസ്റ്ററിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു micro USB പോർട്ട് ഉണ്ട്. ഈ micro USB പോർട്ട് നമ്മൾക്ക് ലാപ്ടോപ്പിലേക്കോ PC യിലേക്കോ കണക്ട് ചെയ്യുകയാണെങ്കിൽ വിൽട്രോക്സിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫേംവെയറുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു സ്പീഡ് ബൂസ്റ്ററിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഓട്ടോ ഫോക്കസ് പെർഫോമൻസ് ഭാവിയിൽ കുറച്ചുകൂടി അല്ല നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എന്നോ ഇമ്പ്രൂവ് ആകും എന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ ആ സ്പീഡ് ബൂസ്റ്റർ വാങ്ങിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെപ്പോഴും ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ഡിസൈഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എന്ന് അനലൈസ് ചെയ്തിട്ട് വേണം വാങ്ങിക്കാൻ. ഫ്യൂച്ചറിൽ എപ്പോഴോ ആ പ്രോഡക്റ്റ് നന്നാകും എന്ന് കരുതിയിട്ട് വാങ്ങിക്കുന്നത് ഒരു തരത്തിൽ മണ്ടത്തരമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സ്പീഡ് ബൂസ്റ്ററിനെ പറ്റിയിട്ട് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഇൻഫർമേഷൻ. ഒരു ഓവർവ്യൂ എടുക്കുകയാണെങ്കിൽ ഈ സ്പീഡ് ബൂസ്റ്ററിന് കുറച്ച് ഗുണങ്ങളുമുണ്ട്, പക്ഷേ കുറച്ചധികം പോരായ്മകളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഓൾമോസ്റ്റ് ഒരു ഫുൾ ഫ്രെയിം സെൻസറാണ് ലഭിക്കുന്നത്. രണ്ടാമത്തേത്, ഒരു എക്സ്ട്രാ സ്റ്റോപ്പ് ഓഫ് ലൈറ്റ് കിട്ടും എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ക്യാനൻ്റെ EF മൗണ്ടിലുള്ള എല്ലാ ലെൻസുകളും നമ്മൾക്ക് ഈ ഒരു സ്പീഡ് ബൂസ്റ്ററിലേക്ക് അഡാപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഫ്യൂജിയുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ലെൻസുകൾ എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. എന്ന് മാത്രമല്ല, നമ്മൾക്ക് യൂസ്ഡ് ആയിട്ട് ലഭിക്കാനോ അല്ലെങ്കിൽ നമ്മൾക്ക് റെൻറ്റിനൊക്കെ ലഭിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ക്യാനഡ ലെൻസുകൾ യൂസ്ഡ് ആയിട്ടും നമ്മൾക്ക് റെൻറ്റ് ചെയ്യാനും ഇഷ്ടം പോലെ അവൈലബിളാണ്. അപ്പോൾ ഈ ഒരു സ്പീഡ് ബൂസ്റ്റർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലെൻസ് ഓപ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്.
ഇനി എന്തൊക്കെയാണ് ഈ ഒരു സ്പീഡ് ബൂസ്റ്ററിന്റെ പോരായ്മകൾ? വെൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓട്ടോ ഫോക്കസ് പെർഫോമൻസ് അത്ര മികച്ചതല്ല. നിങ്ങൾ മാനുവൽ ഫോക്കസ് ചെയ്യുന്നതിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പ്രശ്നമേ ആയിരിക്കില്ല. വളരെ നല്ലൊരു പേർച്ചസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സ്പീഡ് ബൂസ്റ്റർ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിൽട്രോക്സ് എന്ന കമ്പനിയുടെ ക്വാളിറ്റി കൺട്രോളിനെ കുറിച്ചാണ്. ഇത് തന്നെയാണ് നമ്മൾക്ക് വളരെ നല്ല കമ്പനികളും കുറച്ച് മീഡിയോക്കർ ആയിട്ടുള്ള കമ്പനികളുടെയും ഒരു ഡിസ്റ്റിംഗ്വിഷിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. വിൽട്രോക്സ് ഒരു 100 പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലൊരു 50 പ്രോഡക്റ്റിന് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിഫക്റ്റ് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഒരു ലിമിറ്റഡ് 1 ഇയർ വാറണ്ടിയാണ് ഈ ഒരു പ്രോഡക്റ്റിന് നമ്മൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയ ഉടനെ തന്നെ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്ത് വാങ്ങിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അഡാപ്റ്ററിൻ്റെ വെയ്റ്റും എക്സ്ട്രാ വരുന്ന ക്യാനൺ ലെൻസുകളുടെ വെയ്റ്റുമാണ്. ഫ്യൂജി ഫിലിം സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഫ്യൂജിയുടെ ലെൻസുകളെല്ലാം വളരെ ചെറുതാണ്. അത് പ്രൈം ലെൻസുകളാണെങ്കിലും സൂം ലെൻസുകളാണെങ്കിലും കമ്പാരിറ്റീവ്ലി വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഫോം ഫാക്ടറിൽ നമ്മൾക്ക് നല്ലൊരു പെർഫോമൻസ് ലഭിക്കും. പക്ഷേ ക്യാനൻ്റെ ഫുൾ ഫ്രെയിം ലെൻസുകൾ വളരെ വലുതാണ്, എസ്പെഷ്യലി സൂം ലെൻസുകൾ. ഓവറോൾ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഒരു ഫോം ഫാക്ടറും വെയ്റ്റും വളരെ കൂടുതലാവുകയാണ് ചെയ്യുന്നത്. അത് ചില ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ ചിലർക്ക് അതൊരു പ്രശ്നം തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരാളാണെങ്കിൽ ഈ ഒരു പർച്ചേസിൽ നിന്ന് ഒഴിവാകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു അഡാപ്റ്ററിൻ്റെ പ്രൈസ് വരുന്നത് ഓൾമോസ്റ്റ് ഒരു 18,000 അടുത്താണ്. 18,000 രൂപയാണ് ഈ ഒരു അഡാപ്റ്ററിൻ്റെ വില. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഡിപ്പെൻഡിങ് ഓൺ ഡിസ്കൗണ്ട്സ് നിങ്ങൾക്കൊരു 16,000-18,000 ഇടയിൽ ഈ ഒരു അഡാപ്റ്റർ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്നെ കമൻസിൽ അറിയിക്കുക കേട്ടോ. ഞാൻ എല്ലാ കമൻസിനും ഉത്തരങ്ങൾ നൽകാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയെന്നല്ല, ജനറലായിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ എന്നെ ഇൻസ്റ്റഗ്രാമിലോ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഞാൻ ഏകദേശം ഇവിടെയായിട്ട് കൊടുക്കാം. അപ്പോൾ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഹിറ്റ് മീ അപ്പ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. ഇനിയും ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾക്ക് വീക്ക്ലി ബേസിസിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ഇഫ് യു ഹാവൻറ്റ് ഓൾറെഡി. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. നമ്മൾക്ക് അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇറ്റ്സ് യുവർ ഹോസ്റ്റ് ആസിഫ് സൈനിങ് ഓഫ്. അതുവരെ എല്ലാവരും ടേക്ക് കെയർ.